പിന്നെ കംപ്ലീറ്റ് ആ ബീച്ചിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളെ മാൽഡീവ് സീരീസിൻ്റെ പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് വൺ കാണാത്തവർ ആദ്യം പോയി അത് കണ്ടു നോക്കുക, ബിക്കോസ് ഇത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് മാൽഡീവ്സ് എയർപോർട്ടിൻ്റെ പുറത്ത്, നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പം ഞങ്ങളെ ഹോട്ടൽ ഗൈ ഞങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ഒരു ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഐലൻഡിലേക്ക് വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി ഇവിടുന്ന് ബോട്ട് കയറിയിട്ട് വേണം ഞങ്ങൾ ഐലൻഡിലേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ ബോട്ടിൻ്റെ ആൾക്കാരൊക്കെ മീറ്റ് ചെയ്തു. ഞങ്ങൾ പാക്കേജ് ത്രൂ വന്നുകൊണ്ട് ഞങ്ങളെ ട്രാൻസ്ഫറൊക്കെ അവർ ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ പാക്കേജ് എടുക്കാതെ വരുന്നവർ എങ്ങനെ ഇവിടുന്ന് അവർ ഐലൻഡിലേക്ക് പോകണമെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ, അതായത് മാലി എയർപോർട്ടിൽ നിന്ന് മാലി എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ വളരെ അടുത്ത് നമുക്ക് നോക്കിയാൽ തന്നെ മാലി നമുക്ക് കാണാൻ പറ്റും, ഐലൻഡ് തൊട്ടടുത്താണ്. പിന്നെ ഇവിടെ ബോട്ട് സർവീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. കാറുകളുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം കാറുകളൊക്കെ. നമ്മൾ വരുന്ന വഴിക്ക് മീൻസ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കണ്ടു തന്നെയാണ് ഐലൻഡ്. അപ്പോൾ ഇവിടെ ഡോളറിലാണ് ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നത്, അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് അവിടെ പ്രത്യേകം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത ബോട്ടിലേക്ക് കയറുന്നതാണ്. ഇവിടെ നല്ല വേവ്സ് ഉള്ളതുകൊണ്ട് ബോട്ടിങ്ങിന് ആഡിയോ അലയുന്നുണ്ട്, നമുക്ക് വീഡിയോ ഒക്കെ ഒരു പരിധി വരെ എടുക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മളെ ബോട്ടിൽ കയറി. പക്ഷേ ഇവിടെ ഇപ്പോൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ തൂക്കിയിട്ടത് കാണുന്നുണ്ട്, പക്ഷെ ആർക്കും കയ്യിലൊന്നും അവർ തരുന്നില്ല, എന്താണെന്നറിയില്ല. പിന്നെ അതുപോലെ നമ്മളെ നാട്ടിലൊന്നും കണ്ടുവരുന്ന പോലത്തെ ബോട്ടുകളിലാണ്, നല്ല എന്താ പറയുക, നമ്മൾ പല മൂവീസിലൊക്കെ കാണുന്ന ഫോറിൻ കൺട്രിയിലൊക്കെ ഉള്ള പോലെ നല്ല അടിപൊളി ബോട്ടുകളാണെല്ലാം. അപ്പം നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തു, ഇനി മാഫൂഷിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ബോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് ഏകദേശം ഒരു 45 മിനിറ്റ് ട്രാവൽ ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത് ഗൈഡ്. നമുക്ക് നോക്കാം അത്ര സമയം കൊണ്ട് എത്തുന്നുള്ളത്. ഈ ബോട്ടുകാരുടെ പോക്ക് കണ്ടിട്ട് അയാൾ പറഞ്ഞ കറക്റ്റാന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിലാണ് ബോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ റോഡിലൊക്കെ വണ്ടി പോകുന്ന പോലെയാണ് ബോട്ടിൻ്റെ സ്പീഡ്, അത്രയും സ്പീഡിലാണ് ബോട്ട് പോകുന്നത്. നമ്മളൊക്കെ ശരിക്കും ഇങ്ങനെ തെറിച്ച് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ നല്ലോണം ഷെയ്ക്ക് ആവുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അതൊരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല സൗണ്ട് ഉണ്ട് ബോട്ടിൻ്റെ സൗണ്ടും, അതിൻ്റെ കൂടെ തന്നെ വീഡിയോയിൽ ഈ നമ്മുടെ കടപ്പുറത്തൊക്കെയുള്ള കാറ്റിൻ്റെ സൗണ്ടില്ല, അതും നല്ലോണം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ കാണുന്നതാണ് മാലി ഐലൻഡ്, നമ്മുടെ ബോട്ട് അവിടത്തേക്കാണ് അടുപ്പിക്കുന്നത്. ഇവിടുന്നും കുറച്ച് ആളുകൾ കയറാണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് മാലിയിലേക്ക് വന്ന ആൾക്കാർക്ക് ഇവിടുന്നാണ് പിന്നെ പല സ്ഥലത്തേക്കും പോകുന്നത്. മാലിയാണ് ഇവരെ ക്യാപിറ്റൽ, ഈ ഐലൻഡാണ്. അപ്പോൾ ഇതൊരു മെയിൻ സ്റ്റോപ്പാണ്, എല്ലാവരും വരുന്നതും പോകുന്നതും മിക്കവാറും ഇവിടുന്നായിരിക്കും. എയർപോർട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വരും, ഇവിടുന്ന് എല്ലാവരും പല വഴിക്കും പോകും പല ഐലൻഡിലേക്കും. അതുകൊണ്ട് എല്ലാ ബോട്ടുകളും ഇവിടെ വന്നിട്ടാണ് പല ഐലൻഡിലേക്ക് മാറിപ്പോകുന്നത്. അങ്ങനെ നമ്മളെ ബോട്ട് ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലോക്കൽ ഫെറിയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിറയെ ബിൽഡിംഗ് ഉണ്ട്. എല്ലാ ബിൽഡിങ്ങുകളും വളരെ ക്ലോസ് ആയിട്ട് ഫുൾ ഫിൽഡാണ്. ഈ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുൾ ഫിൽഡാണ് ഈ ഐലൻഡ്, മീൻസ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്നും കുറച്ച് ആൾക്കാർ നമ്മുടെ ബോട്ടിലേക്ക് കയറുന്നുണ്ട്, അവരെ ലഗേജൊക്കെ അവർ കയറ്റുന്നുണ്ട്. നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വലിയൊരു ഓപ്പൺ, ഒരു ഡിക്കി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഇതുണ്ട്, അതിൻ്റെ അകത്താണ് കംപ്ലീറ്റ് ലഗേജുകളും വെക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ നേരെ മാഫൂഷിലേക്കാണ്. അപ്പോൾ മാഫൂഷിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇവിടുന്ന് ബോട്ടിലേക്ക് കയറിയത്. അത് എന്തെങ്കിലും ആവശ്യത്തിന് മാഫൂഷിൽ നിന്ന് മാലിയിലേക്ക് വന്നതും അതുപോലെ തന്നെ അവിടത്തേക്ക് പോകുന്ന ഇതേപോലെ ട്രിപ്പിനായിട്ട് വരുന്ന ആൾക്കാരും അവരൊക്കെയാണ് ഇവിടുന്ന് കയറുന്നത്. മറ്റുള്ളവർ ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരും ഉണ്ടാവും. നമ്മളെ ബോട്ട് ഇവിടുന്ന് എടുത്തു, ഇനി നമ്മുടെ സ്റ്റോപ്പ് മാഫൂഷിയിലാണ്. അങ്ങനെ കുറേ സമയം ഇരുന്നപ്പം മാളും ടയേർഡായി, ചെറിയതായിട്ട് ഉറക്കമൊക്കെ വരുന്ന പോലെ ഉണ്ട്. അങ്ങനെ കുറേ നേരം ട്രാവൽ ചെയ്തപ്പോൾ എനിക്കും ബോറടിച്ചു. ഒരു ഓൾമോസ്റ്റ് ഒരു 1 hour ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. ആ ദൂരെ കാണുന്നതാണ് ഞങ്ങളെ മാഫൂഷി ഐലൻഡ്, ഓൾമോസ്റ്റ് നമ്മൾ എത്താനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത ഐലൻഡിൽ നമ്മൾ എത്താനായിട്ടുണ്ട്. ഇതിവിടുത്തെ ലോക്കൽ ഐലൻഡും കൂടിയാണ്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല ആവേശമൊക്കെ വന്നു. അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ ഐലൻഡ് എന്ന് തോന്നുന്നു, പല ഹോട്ടലിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് അവരെ ഗസ്റ്റിന് വേണ്ടിയിട്ട് ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്, ഹോട്ടലിന്റെ പേരൊക്കെ ഉള്ളത്. പക്ഷെ നമ്മള് മുന്നേ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമ്മളെ ലഗേജ് ഇറക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഹോട്ടൽ കൈ നമ്മുടെ ലഗേജ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എടുത്തു കഴിഞ്ഞ് നമുക്ക് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ബോട്ട്. അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, മാഫൂഷി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ കാണുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോ പാരാസൈലിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്, അതവിടെ കാണുന്നുണ്ട്. എന്തായാലും നമ്മളത് ചെയ്യണമെന്ന് പ്ലാനിങ്ങിലുണ്ട്. നമ്മളതൊരു തേർഡ് ഡേ ആണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ലഗേജ് എടുത്ത് ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെയുള്ള ഗൈഡ്, ഹോട്ടലിലെ ആള് തന്നെയാണ്, മണി എന്നാണ് പേര്. അപ്പൊ ഇവിടെ എത്തി സംസാരിച്ചപ്പോ ആണ് കറക്റ്റ് മനസ്സിലായത് ആള് തമിഴ്നാട്ടുകാരനാണ്, വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് വന്നവരാന്ന് തോന്നുന്നു. ഇവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്, അവരെ കൈമിൽ അതിനുള്ള ടൂൾസ് ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ചൂടുണ്ട് ഇവിടെ, നല്ല വെയിലും ഉണ്ട്. എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ കടപ്പുറത്തൊക്കെ പോയുള്ള ഒരു ഫീല് നമുക്ക് ഇവിടെ അതുപോലെയാണ് ഉള്ളത്. അതല്ലടോ പാരാസൈലിംഗ് ആൾക്കാർ പാരാസൈലിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ വണ്ടി ഒന്നും അല്ല ഇവിടെ. ബൈക്കൊക്കെ വളരെ കുറവ്, കൂടുതൽ സ്കൂട്ടി ടൈപ്പ് വണ്ടീസ് ആണ് കാണുന്നത്. പക്ഷെ ഗിയറാണോ ഗിയർലെസ് ആണോന്ന് അറിയില്ല. വണ്ടികളൊക്കെ അങ്ങനെയാണ്. മാളുവിന്റെ സച്ച മാളു തന്നെ അതിനിടയിൽ നമുക്ക് അതിന്റെ ഫുഡ് വന്നിട്ടുണ്ട്, എക്സ്ട്രാ ഡ്രസ്സും അതിനു മുമ്പ് തന്നെ ചിന്തിച്ചിട്ട് എത്തിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. നമ്മള് ഫ്ലൈറ്റ് ഒന്നും കഴിച്ചില്ല, പുറത്തുനിന്ന് കഴിച്ച ബർഗറേ ഉള്ളൂ. അപ്പൊ മെയിൻ ഫുഡ് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി പോകാം. റൂം നല്ല വ്യൂ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. ബാൽക്കണിയിൽ ഇറങ്ങി നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് അടിപൊളി. എന്തായാലും നമ്മള് അധിക സമയം ബാക്കി റൂമിന്റെ കാഴ്ചകൾ നമ്മൾ പിന്നെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ഒരു ആക്ടിവിറ്റി മാത്രമാണ് ഉള്ളത്. നമ്മൾ ഏകദേശം ഒരു 3-3.5 ആയി ഇവിടെ എത്തുമ്പോ അപ്പൊ ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ നമ്മളെ ഫസ്റ്റ് ആക്ടിവിറ്റി ആയ സൺസെറ്റ് ഫിഷിങ്ങിന് പോകുന്നതാണ്. അപ്പൊ ഇവിടെ എത്തിയത് നമുക്ക് രണ്ടുപേരെയും കൂടി ഇവിടുന്ന് പരിചയപ്പെടാൻ പറ്റി. അതായത് സെയിം ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നതാണ്, പക്ഷെ അവർ ഇന്നലെ വന്നതാണ്. എന്തോ ചില റീസൺ കൊണ്ട് അവർക്ക് ഇന്നലെ ഫിഷിംഗ് ഉണ്ടായിരുന്നില്ല, ബോട്ടിന് എന്തോ ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കൂടിയായിരുന്നു അവർക്കും ഫിഷിങ്. അപ്പോ ഏകദേശം ഒരു സൺസെറ്റ് ആവാനായിട്ടുണ്ട്, ഒരു 5-5.5 ആയിട്ടുണ്ട് നമ്മളിപ്പോ പോകുമ്പോ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ ഓപ്പൺ ആയ പോലത്തെ ബോട്ടാണ്, പക്ഷെ നമുക്ക് ലൈഫ് ജാക്കറ്റിന് ഇവരാരും തന്നിട്ടില്ല. അതിന്റെ ചെറിയൊരു പേടിയുണ്ട് എല്ലാവർക്കും, കാരണം കടലിലാണല്ലോ പോകുന്നത്, നീന്താൻ അറിയുന്ന ആൾക്കാരും അറിയാത്തവരൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിൽ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫിഷിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവർ ഇവിടുന്ന് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അവർ പാക്കേജ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഫിഷിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് നമ്മുടെ ഫിഷിംഗ് റോഡൊക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ടായിരിക്കും ഫിഷിംഗ് എന്നാണ്. പക്ഷേ ഇത് അതൊന്നുമില്ല, നോർമലി മങ്കീസിൽ ഇത് കോർത്തിട്ട് നമ്മൾ കൈയിനെ കൊണ്ട് തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ സാധനങ്ങൾ ഇവരുടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ അയലൻഡ് കാണുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നമ്മൾ വളരെ ദൂരെ വന്നിട്ടാണ് ഉള്ളത് കടലിലേക്ക്. കാരണം ഇപ്പം നമ്മൾ അയലൻഡ് വരെ നമുക്ക് ദൂരെ കാണാൻ പറ്റാത്ത ഇതിലായി. അതുപോലെ തന്നെ സൺസെറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, കാരണം സൂര്യനൊക്കെ പോയി. ഇനി ഇവിടെ നിന്ന് നമ്മളെ ബോട്ട് നിർത്തും ഇവര്. നല്ല പേടിയുണ്ട്, വെള്ളത്തിന്റെ കളറും ഒക്കെ നിങ്ങൾ അറിയില്ല എന്താ കളറ്. നല്ല പേടിയുണ്ട്, ലൈഫ് ജാക്കറ്റ് കൂടി ഇല്ല, പൊങ്ങിയ പോയി എന്തോ അറിയില്ല. അപ്പൊ അവര് ചൂണ്ടയൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞു.
ഇനിയിപ്പോ അവര് അതിന് കോർക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് എടുക്കുന്നുണ്ട്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ മീൻ തന്നെയാണ്, കുറച്ച് പഴയ മീനും അതുപോലെ തന്നെ ഈ നമ്മൾ ഈ നീരാളി എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ എന്തോ ഒരു സാധനം തോന്നുന്നു, അതിപ്പോ അവർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരങ്ങനെ കുറച്ച് പീസുകളൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ ഇനി ഫിഷിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം, നമുക്ക് നോക്കാം ആർക്കൊക്കെ എന്തൊക്കെ കിട്ടുന്നുള്ളത്. അങ്ങനെ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്നും എപ്പോ വലിക്കണം എന്നൊക്കെ കാര്യങ്ങൾ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ എല്ലാരും ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തു, ഇനി വെയിറ്റിംഗ് ആണ്. റീമു, നീ ഇതിനു മുന്നേ ഫിഷിംഗ് ചെയ്തിട്ടുണ്ടോ? ഇതിനു മുന്നേ ഇതുപോലെ ചെയ്തിട്ടില്ല, കടലിലൊന്നും പോയിട്ട് ചെയ്തിട്ടില്ല, അല്ലാതൊക്കെ ചെയ്തിട്ടുണ്ട്, ഹാർബറിൽ പോയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എന്തായാലും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, അതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കുറെ കഴിയുമ്പോൾ ഫിഷ് ഒന്നും കിട്ടാതെ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ബോറടിച്ചു. സത്യം പറഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാവർക്കും ബോറടിച്ചു. ഇനിയിപ്പോൾ നിർത്തിയിട്ട് പോകാന്നുള്ള മൈൻഡിലെത്തിയിട്ട് എല്ലാവരും, കാരണം നമ്മൾ ഇട്ട് കൊടുക്കുക ഫിഷ് അത് കൊത്തി തിന്നിട്ട് പോവാ. പക്ഷെ ആർക്കും ഒരു ഫിഷിനെ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഹായ് ഗായ്സ്, അപ്പൊ നമ്മള് പിച്ചിങ് വെച്ച് തിരിച്ചു പോകാൻ നോക്കുന്നേനു. അപ്പൊ ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല വലിയൊരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഗ്രില്ലാണ് ഇന്ന് രാത്രി. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ മീന്. വൈറ്റ് സ്നാപ്പർ എന്നാണ് ഇതിന്റെ പേര് ഇവര് പറഞ്ഞു തന്നത്. നമുക്ക് ഇതിന്റെ പേര് അറിയില്ല, അപ്പൊ അവര് പറഞ്ഞു തന്നത്. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ ഇത് കരയിലെത്തുന്ന മുന്നേ ക്ലീൻ ചെയ്യണം. കരയിലെത്തിയിട്ട് ഫോട്ടോ എടുക്കാന്ന് ചോദിച്ചു, പക്ഷെ അവര് പറഞ്ഞു അതിന് മുന്നേ ക്ലീൻ ചെയ്യണം. എത്തിയപാട് അവരവിടെ ഹോട്ടലിൽ കൊടുക്കും. ഈ റെഡ് കാണുന്നത് ഇവര് പിടിച്ച മീനാണ്, നമ്മുടെ ബോട്ടിലുണ്ടായ രണ്ടുപേരുണ്ടെന്നുണ്ടായാലും ഒരാൾ പിടിച്ച മീനാണ് റെഡ്. അപ്പൊ ഇത് മാത്രമേ നമുക്ക് ഇന്ന് കിട്ടിയുള്ളൂ. പക്ഷെ നമുക്ക് എന്തായാലും ഇത്രയും വലിയത് കിട്ടിയോണ്ട് എന്തായാലും നമ്മളെ ഡിന്നറിനുള്ള സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ തിരിവ് നമുക്കിത് ബാർബിക്കാക്കി സെറ്റ് ചെയ്ത് തരും. അപ്പൊ നമ്മൾ എനിക്ക് തിരിച്ച് ഇനിയിപ്പോ നമ്മുടെ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് ബാർ ആണ്, മാഫൂഷി ഡ്രൈലാൻഡ് ആണ്. അപ്പൊ അവിടെ ഡ്രിങ്ക്സ് ഒന്നും കിട്ടൂല. അപ്പൊ അവിടെയുള്ള ആൾക്കാർ ഈ ബോട്ടിലേക്ക് വന്ന് ഇവിടുന്ന് കഴിച്ചിട്ടാണ് തിരിച്ചു പോവുക. അപ്പൊ നമ്മള് തിരിച്ചെത്തി, ഫിഷിങ്ങിന് പോയിട്ട് തിരിച്ചെത്തി. അപ്പം ബീച്ചില് നൈറ്റ് ഇരുന്ന് നോക്കി നിങ്ങൾ എങ്ങനെയുള്ളത്, ഫുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളും ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്, മൊത്തം നല്ലൊരു ഇനി എന്തെങ്കിലും നടന്നിട്ട് വരാന്നിരിക്കും. നമ്മൾ എന്തായാലും അപ്പൊ നമ്മള് നേരത്തെ ഉച്ചക്ക് കാണിച്ച ബാൽക്കണിയാണിത്. ഇവിടെ നൈറ്റ് വന്നിരിക്കാൻ നല്ല രസമാണ്, നല്ല കാറ്റുണ്ട്, നല്ല അടിപൊളി വ്യൂ ആണ് താഴത്തെ കാണാൻ വേണ്ടി. റെസ്റ്റോറന്റ് അവിടെയുള്ള ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ റോപ്പ് ചുറ്റുകയാണ് മടക്കി എടുത്തു വെക്കാന്ന് വെച്ചത്, ആ ടൈമിലാണ് സാധനം കിട്ടിയത്. അപ്പൊ നല്ല നമ്മളെന്താ പറയാ, അത്രയും സമയം വെയിറ്റ് ചെയ്തതിന് അത്രയും നല്ല എക്സ്പെക്ട് ഓൾമോസ്റ്റ് ഈ സൈസ് വരും. അവരെന്നെ കണ്ടിട്ട് നല്ല വലുതാന്നല്ലേ കിട്ടുന്ന അവരെന്നെ പറഞ്ഞു. ഇനിയിപ്പോ അവിടെ ഗ്രില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് കാണാം. നമുക്ക് ആ ഫിഷിനെ കിട്ടോ ഫുഡ് കഴിക്കാൻ. അതിന്റെ രണ്ട് ഫിഷ് പിടിച്ചു, ഞങ്ങളൊരു ഫിഷ് പിടിച്ചു, പിന്നെ ഒന്ന് അടുത്ത ഡ്രൈവർ തന്നെ ഒരു ഓറഞ്ച് കളറിൽ, അതിന്റെ പേര് നമ്മൾ ചോദിച്ചില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തേക്കെല്ലാം ഒന്ന് കറങ്ങും, എന്നിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ബാക്കി പുറത്തേക്ക് പോകുമ്പോ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ കണ്ട ബോർഡാണിത്. ആക്ച്വലി റെസ്റ്റോറൻറ്റ് പേരല്ല നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്, ഇവിടെ ഈ താഴെ കണ്ട കാര്യം നോക്ക്. നിങ്ങൾ ഗൂഗിൾ പേ, ഫോൺ പേ, വാട്സപ്പ് പേ ആണെന്ന് തോന്നുന്നു, വാട്സപ്പിൻ്റെ ഒരു ക്യു ആർ ഉണ്ട്, ഇതൊക്കെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ഡിന്നർ കഴിക്കാൻ നമ്മൾ ഹോട്ടലിൻ്റെ താഴെ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുള്ളത്. നല്ല വൈബാണ്. അങ്ങനെ ഞങ്ങൾ ഡിന്നർ വന്നു, ചപ്പാത്തി, റൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ചിക്കൻ കറി, പിന്നെ ഞങ്ങൾ പിടിച്ച ഫിഷ് ഗ്രിൽഡ് ഉണ്ടായിരുന്നു.
ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് ഇന്ത്യൻ ഫുഡ് ആയിരുന്നു ഡിന്നർ ആയിട്ട്. അത് ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ അഭിപ്രായം പറയാം. അങ്ങനെ നമ്മളൊരു വാക്കിന് ഇറങ്ങി, ഈവനിങ് വാക്കിന്. നിങ്ങൾ ഈ വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടോ? നോക്ക്, ബൈക്ക് മാത്രമേ പൊതുവെ കാണല്ലോ. ആ കണ്ടിട്ടുണ്ട്, കണ്ടിട്ട് മീൻസ് എയർപോർട്ടിന്റെ തൊട്ട് മുന്നിൽ മാത്രം കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിഞ്ഞാ മാരുതി സുസുക്കിന്റെ വണ്ടി. എല്ലാരും നോക്കിയേ, മാരുതി സുസുക്കിന് ഇങ്ങനെ ഒരു വണ്ടി എന്തായാലും ഇന്ത്യയിലില്ല. മീൻസ് ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ നാട്ടിലല്ല. നമ്മുടെ നാട്ടിലെ ഐസൊക്കെ ഉണ്ടാവും അല്ലേ. മാരുതി സുസുക്കിന് ഇങ്ങനെ ഒരു വണ്ടി ആരും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ നമ്മള് ഡിന്നർ ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങിയിട്ടുള്ളത് നോക്കാം. നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട് മാൾഡീവ്സ്? പറഞ്ഞിട്ടുണ്ട് 24/7 നമുക്ക് നടക്കാനും കുഴപ്പമൊന്നുമില്ല. ആ, ഇവിടെ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് അവർ പറഞ്ഞത്. മീൻസ് 12:00 1:00 വരെ നിങ്ങൾക്ക് പുറത്ത് നടക്കാം, ഇതേ വൈബ് ആയിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം അവർ പറഞ്ഞത്, പാസ്പോർട്ട് വരെ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പാസ്പോർട്ടിന് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് നടക്കാനിറങ്ങി. പക്ഷേ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ, നല്ലൊരു വലിയ ഫിഷാണ് നമ്മൾ പിടിച്ചേ ഡിന്നറിന്. പക്ഷെ അവരത് ഗ്രില്ലാക്കി കോളാക്കി കളഞ്ഞു. എന്താ വെച്ചാൽ, അതിൻ്റെ ഈ പുറം എന്താ പറയുക, തൊലി തോലോ, അതിന് മേൽ മാത്രം ഈ മസാല ഉപ്പും ഒക്കെ പിടിച്ചിട്ടുള്ളൂ. ആ തൊലിയാണ് തിന്നാൻ വരെ പറ്റും, അത്രയും കട്ടിയുണ്ട് ആ തൊലിക്ക്. അത് കറക്റ്റാണ്, നമ്മളെ നാട്ടിലെ സ്റ്റൈലിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഇവിടെ എന്താ വെച്ചാൽ, അതുകൊണ്ട് അത് മസാല ഒന്നും ശരിക്കും പിടിച്ചില്ല. അതുപോലെ തന്നെ തോലങ്ങ് കളഞ്ഞോക്കും, അകത്തുള്ളതിന് ശരിക്കും ഉപ്പ് വരെ ശരിക്കും പിടിച്ചില്ല. അതിൻ്റെ ഒരു സൈഡ് വരെ ഫുള്ളാരും കഴിച്ചില്ല, ജസ്റ്റ് ഒരു സൈഡ് മാത്രം എല്ലാവരും ഒന്ന് ടേസ്റ്റ് നോക്കി, അതിലപ്പുറം ആരും കഴിച്ചിട്ടില്ല അത്. ആ എന്തായാലും അതിവിടെ ഫുഡൊക്കെ നമുക്കൊരു ഓക്കെ പറയാം. എന്താന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ എക്സാക്ട് ടേസ്റ്റ് ഒന്നും ഇവിടെ കിട്ടൂല. മീൻസ് നമ്മൾ ഇന്ത്യൻ്റെയും പുറത്താണല്ലോ, അല്ലെങ്കിൽ നമുക്ക് വരെ കേരള സ്റ്റൈൽ. ഇതിപ്പോൾ ഇന്ത്യൻ സ്റ്റൈലെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫുഡ് നമുക്ക് ഇവിടെ കിട്ടും, അത്രയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. ചെറിയ ചെറിയ കഫേ എന്താ പറയുക, ജ്യൂസ് അല്ലെ ഷോപ്സ് നമുക്ക് പറയാം. നമ്മുടെ നാട്ടിലേക്കുള്ള പോലെ ഒരു ഗോവേൻ്റെ ഒക്കെ ഒരു ഫീൽ നമുക്ക് കിട്ടും ഇവിടെ ഇങ്ങനെ കാണുന്ന സമയത്ത്. പിന്നെ കംപ്ലീറ്റ് ആ ബീച്ചിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഹോട്ടലും കാര്യങ്ങളൊക്കെ അതൊക്കെ കൊള്ളാം. എല്ലാത്തിനും ഇതാ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് പുറകിലായിട്ട് കടൽ തന്നെയാണ്. ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബീച്ച് സൈഡിലിരുന്നിട്ട് ഒരു പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന ഒരാളെ കണ്ടു. ഇതുപോലെയുള്ളത് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നേരിട്ട് കാണാൻ പറ്റി. അവർ ഈ മാൾഡീവ്സായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് അതിൽ വരക്കുന്നത്. അപ്പം തന്നെ ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ടത്. അപ്പൊ ഈ കാണുന്നതാണ് ബിക്നി ബീച്ച്. ബിക്നി ബീച്ച് പേര് പോലെ തന്നെ ഇവിടെ മാത്രമേ നമുക്ക് ബിക്നി ഇട്ട് വരാൻ പറ്റും. ഇതിന്റെ ഫുട്ടേജ് രാവിലെ കാണിക്കുന്നതായിരിക്കും രസം. അപ്പൊ ഞാൻ അത് അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം. ബിക്നി ബീച്ച് രാവിലെ കാണാൻ എങ്ങനെയുണ്ടാവും? ഇത് ബിക്നി ബീച്ചിന്റെ അടുത്തുള്ള ഷോപ്പുകളാണ്. ഇത് കാണുമ്പോൾ ഐറ്റംസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറെ കടകളുണ്ട്, കുറെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. മാളും ഇപ്പൊ തന്നെ കാണുന്ന കടയിൽ ബാഗൊക്കെ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് തിരിച്ചു പോകുമ്പോൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളങ്ങനെ ബിക്കിനി ബീച്ചിന്റെ അടുത്ത് തിരിച്ച് നടന്നു. ഈ പോകുന്ന വഴിക്ക് ചെറിയൊരു റെസ്റ്റോറൻറ്റുകൾ ഉണ്ട്, ഒരു റെസ്റ്റോറൻറ്റ് മുന്നിൽ കെട്ടിയിട്ടാണ് ഈ പക്ഷീന. ചെറിയ റെസ്റ്റോറൻ്റ് ആണ്, എല്ലാം ഒരു ഗോവ സ്റ്റൈൽ ഗോവ ടച്ച് ഉള്ളതാണ്. എന്തായാലും നമ്മൾ റൂമിലേക്ക് തിരിച്ച് നടന്നു. അപ്പൊ രാവിലെ മുതലേ ട്രാവലിംഗ് ആയതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഫുള്ളി ടയേർഡ് ആണ്. പിന്നെ നാളെ രാവിലെ നമുക്ക് സ്നോർക്കലിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വീഡിയോസ് അടുത്ത വ്ളോഗിൽ കാണാം. സോ ബൈ.